വെൽക്കം ടു ബിറ്റൂസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ എൻ്റെ കാൻഡിയുടെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഒത്തിരി പേരെനിക്കതിൽ പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അവരൊക്കെ അത് വീട്ടിൽ ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തുടർന്നും എൻ്റെ വീഡിയോസിന്റെ കണ്ട് നിങ്ങൾ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യണം. ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഒരു പായസം. പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ അവല് കൊണ്ടാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവല് കൊണ്ട് എങ്ങനെ ഒരു നല്ല പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ നട്ട്സും കിസ്മിസും നെയ്യിൽ വറുത്ത് ഞാനിവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് ഞാൻ എടുത്തു വെച്ച ഒരു കപ്പ് അവല് വറുത്തെടുക്കാം. അവല് നല്ല മൊരി മൊരിയായി വറുത്തെടുക്കണം. ഇപ്പം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പം അവന് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേണ്. നമുക്ക് ഈ പാനിലേക്ക് 3 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് പാല് ഒഴിച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. കട്ടിയുള്ള പാലാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പാല് നന്നായി തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ തിളച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ പായസം കുറച്ച് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഞാൻ അരച്ചു വെച്ച കശുവണ്ടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 10-12 നട്ട്സ് ഞാൻ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തതാണ്. ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ചേർത്താൽ മതി. നമ്മുടെ പായസം കുറച്ച് റിച്ച് ആക്കാനും നല്ല ക്രീമി ആകാനും വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ മിൽക്ക് മെയ്ഡും ഇതും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ്. നമ്മുടെ പാലിപ്പോൾ കുറുകി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വറുത്ത് വെച്ച അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവല് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് അവല് വേഗം കുറച്ച് ടൈം എടുക്കും. ഒരു 5-6 മിനിറ്റ് നമുക്ക് അവല് വേവാൻ സമയം എടുക്കും. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ടാണ് ഞാൻ 1/2 കപ്പായിട്ട് എടുത്തത്. അല്ലെങ്കിൽ അത് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ശർക്കര ചേർക്കാം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാൻ അധികം ടൈം ഒന്നും എടുക്കത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.